ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ പെൺ ചലാക്കറം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത ശ്രദ്ധയപ്പെട്ടു. അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. എന്നിരുന്നാലും അതിലേക്ക് പോകുന്നതിന് കടക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്തിനാണ് ചർച്ചാ വിഷയം ആക്കുന്നത് എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യുമോ? ഇതിനി ആരെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ആരെങ്കിലും ചെയ്യുന്നതിന് എന്തിനാണ് ഒരു ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് മൊത്തം ഇങ്ങനെ കരിവാരി തേക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. ആമുഖമായിട്ടൊരു കാര്യം പറയുന്നു, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമായിക്കൊണ്ട് അല്ല ഞാൻ പറയുന്നത്, മെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ആയാലും ശരി അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനാചാരങ്ങൾ എന്ത് തന്നെ ആയാലും ശരി, മതത്തിനകത്ത് അവർ കൊണ്ട് നടക്കുന്ന ജീർണതകൾ അത് മതത്തിനകത്തുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്തുക എന്ന് പറയുന്ന ഒരു നിലപാട് ഇതുവരെ നമ്മൾ ഒരു മതത്തിൽ നിന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ട ഒരു വിഷയമാണ്. മതങ്ങളുടെ ഏറ്റവും വലിയൊരു അവകാശവാദം എന്ന് പറയുന്നത് നമുക്കറിയാം, ഞങ്ങള് നന്മയുടെ മൊത്തക്കച്ചവടക്കാരാണ്, ധാർമ്മികതയുടെ മൊത്തക്കച്ചവടക്കാരാണ്, സമൂഹത്തിൽ നന്മ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഇത് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പോകുന്ന ആളുകളാണ്, ഇത് വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി മൈക്ക് കെട്ടി ബാങ്ക് വിളി നടത്തുന്നത് പോലെയും അതുപോലെ മറ്റനേകം ശബ്ദമലിനീകരണം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ആളുകളുടെ വഴി തടഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യത്തിന് ആംബുലൻസിൽ റോഡിലൂടെ പോകേണ്ട ഒരു സമയമാണെങ്കിൽ പോലും അതിന് പോലും തടസ്സമാകുന്ന രീതിയിൽ നടു റോഡിൽ ഉത്സവങ്ങൾ നടത്തുന്ന കാര്യത്തിലായാലും ഒക്കെ മതങ്ങളാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്ന് പിന്തിരിയണം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മതം ഇവിടുന്ന് അത്തരത്തിലൊരു നിലപാടെടുത്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അതിനൊരു നേർ സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പെൺ ചലാകർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം.